തീർച്ചയായും ഔദ്യോഗിക പരാതി അദ്ദേഹം നൽകി കഴിഞ്ഞു. ജില്ലാ കളക്ടർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും ഒക്കെ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയം മുമ്പ് നമുക്ക് പ്രതികരണം നൽകുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു തർക്കം ഈ സമയം ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാത്രം ഇവിടെ പോലീസുകാർ നിന്നു കൊടുക്കുക, അവര് അവർക്ക് വാദം നിൽക്കാം, ഞങ്ങൾക്ക് വാദം നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അന്തസ്സായിട്ട് മാറി നിൽക്കുകയായിരുന്നു. പിന്നെ എന്തിനാ ഇത് ഇവിടെ വാദത്തിലിട്ട് വന്നാണോ ഉണ്ടാക്കേ? ശരി, അപ്പോ അത് 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 അതൊരു മറ്റൊരു പ്രശ്നമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ഈ ആളുകൾക്ക് പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അക്കാര്യമാണ് ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥി ഇവിടെ ഉന്നയിച്ചത്. ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു പരിഹാരമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അല്പസമയം മുമ്പ് ഈ പോളിംഗ് ബൂത്തിലേക്ക് കയറി എന്താണ് ഈ സ്ലോ ആവാനുള്ള കാരണമെന്ന് ഇദ്ദേഹം ചാണ്ടി ഉമ്മൻ പരിശോധിക്കുകയും ആളുകളോട് എത്രയും പെട്ടെന്ന് ആളുകളെ വോട്ട് ചെയ്ത് വിടാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത്ര കണ്ട് വേഗത്തിൽ സുഗമമായി നടത്താനുള്ള ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് ഈ പങ്കട ബൂത്തിലെ മാത്രം പ്രശ്നമല്ല, 31 ബൂത്തുകളിൽ ഇതേ പ്രശ്നമുണ്ടെന്ന് ചാണ്ടി ഉമ്മൻ ഒരു പരാതിയായി നൽകുന്നുണ്ട്. അദ്ദേഹം അത് കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഉച്ചയ്ക്ക് നൽകിയ പരാതിയാണ്. പരാതി നൽകിയിട്ടും ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു സത്വര നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു ക്യൂ ഈ മണ്ഡലത്തിൽ ഈ പങ്കട കാണുന്ന ഇത്രയും വലിയൊരു ക്യൂ ഒരു പക്ഷേ മണ്ഡലത്തിൽ എവിടെയും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. 3 മണിക്കൂറൊക്കെ എത്ര സമയമായി ചേട്ടാ നിൽക്കുന്നു? 1.5 മണിക്കൂറായി. അത്രയും സ്ലോ വട്ടം വന്നോ? ഞാൻ രാവിലെ തൊട്ട് 3 വട്ടം വന്നോ. ഒരുപാട് ആളുകൾ മടങ്ങിപ്പോയോ? പേര് മടങ്ങിപ്പോയെന്ന് തോന്നുന്നു. അപ്പുറത്തെ ബൂത്തിലെത്തും തിരക്കില്ല. ഇവിടെ മാത്രം ഇത്ര തിരക്കെന്ന് മനസ്സിലായി. ആ ബൂത്തിലില്ല ഇത്ര തിരക്കില്ല. 60-ാം നമ്പർ ബൂത്ത് തിരക്കില്ല. 61-ന് ഭയങ്കര തിരക്കാണ്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എന്താ എന്തുകൊണ്ടാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ പയ്യ നടക്കണം. ഒരുപാട് സമയമായില്ലേ നിൽക്കുന്നു? 3 മണിക്കൂറായി. ഒരുപാട് ആളുകൾ മടങ്ങി പോവുകയും ചെയ്തു അല്ലേ? പോയിട്ടുണ്ട്. എന്താട്ടാ ഇത്, എന്താ അവസ്ഥ? ഞാൻ 3-ാമത്തെ പ്രാവശ്യം വരുന്നത്. രാവിലെ ഒന്ന് വന്നു, ഉച്ചയ്ക്ക് ഒന്ന് വന്നു. ഇവിടെ ഭയങ്കര ക്യൂവാ. ഞാൻ ഓട്ടോ ഓടിച്ചുകൊണ്ട് നമുക്ക് ജോലിക്ക് പോകണ്ടേ? ഇപ്പം വന്ന് സാധാരണഗതിയിൽ ഒരു 5 മിനിറ്റൊക്കെ തികച്ചെടുക്കാറില്ല ഒരു വോട്ടിംഗ്. ഞാൻ 1.5 മണിക്കൂർ വന്നോട്ടെ ക്യൂ, കുഴപ്പമില്ല. ഇത് ഇവിടെ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഇപ്പം തന്നെ വന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. വലിയ ആവേശം വോട്ടർമാരിലുണ്ട് ജെൽസി. പക്ഷേ ഈ ആവേശത്തോടു കൂടിയത്തെ വോട്ടർമാർ വലിയ തോതിൽ നിരാശരാവുകയാണ്. കാരണം അവർക്ക് എളുപ്പത്തിൽ വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും ഒരു 100 കണക്കിന് ആളുകൾ ഈ പങ്കട ബൂത്തിലുണ്ട്. സ്ത്രീകളുടെ ക്യൂവിലും പുരുഷന്മാരുടെ ക്യൂവിലും ഒക്കെ മുതിർന്ന ആളുകളൊക്കെ ഒരുപാട് നേരമായി നിൽക്കുകയാണ്. നമുക്ക് അവരുടെ മുഖം കാണുമ്പോഴൊക്കെ കഷ്ടം തോന്നും. കാരണം അത്രയും നേരമായി പക്ഷേ വോട്ട് ചെയ്തിട്ട് പോകൂ എന്നുള്ളൊരു വാശിയോടുകൂടി അവരൊക്കെ ക്യൂവിൽ നിൽക്കുന്നു. അതിനനുസരിച്ചുള്ള ഒരു നടപടികൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന. യെസ്, തീർച്ചയായും സൈഫ്, അതൊരു വളരെ ഗൗരവതരമായ പ്രശ്നം തന്നെയാണ്. വളരെ പെട്ടെന്ന് വോട്ട് ചെയ്ത് മടങ്ങാനെത്തിയ ആളുകൾക്കാണ് നിരാശയുണ്ടായിരിക്കുന്നത്. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. കുരപ്പട ഗ്രാമപഞ്ചായത്തിലെ പങ്കടയിലെ 61-ാം നമ്പർ ബൂത്തിലാണ് ആളുകൾ മണിക്കൂറുകളായി വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നത്. എന്നാൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇതേ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ ജില്ലാ കളക്ടർക്കും ഒപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ സമയം വോട്ടെടുപ്പിനായി അനുവദിക്കണമെന്നൊരാവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. PC സൈഫുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.